Hi students, innathe nammude revision class entrepreneurship development aanu. Idu oru general aayittu ningalku sondamayittu padicha exam ezhuthan sadhikkunna paper aanu. But oru problem endanannu vechal pala studentsum subject theere padikkade ee paperinte exam attend cheyyugayum answeril ninnu maari vyathyasthamaya karyangal ezhuthugayum cheyyunnu. Oro moduleileyum ulkollunna content endanannu vyakthamaakki manasilakkugayum അതിനുശേഷം ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ പേപ്പർ ആണെന്ന് കരുതി വെറുതെ കുറെ കാര്യങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചാൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കില്ല. എനിവേ, നമുക്ക് ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് അഥവാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 1, കോൺസെപ്റ്റ് ഓഫ് എന്റർപ്രണർഷിപ്പ്. ഈ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. ഈ ഒരു മൊഡ്യൂൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 30-ൽ അധികം മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. 3 മാർക്ക് സെക്ഷനിലും 6 മാർക്ക് സെക്ഷനിലും എസ്എയിലുമായിട്ട് 1-ൽ അധികം ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മൊഡ്യൂളിൽ എന്റർപ്രണർഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം 3 മാർക്ക് സെക്ഷനിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നതെന്ന്. ഡിഫൈൻ എന്റർപ്രണർ. വാട്ട് ഈസ് എന്റർപ്രണർഷിപ്പ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് നായെ, നാഷണൽ അലയൻസ് ഓഫ് യങ് എന്റർപ്രണേഴ്സ്? ഹൂ ഈസ് എൻ ഇൻട്രാപ്രണർ? വാട്ട് ഈസ് ഇ ഡി ക്ലബ്? ദെൻ ഹൂ ഈസ് എ ഫാബിയൻ എന്റർപ്രണർ? വാട്ട് ഈസ് ബിസിനസ് ഇൻക്യുബേറ്റർ? വാട്ട് ഈസ് എന്റർപ്രണറിയൽ കോമ്പിറ്റൻസി? ആൻഡ് വാട്ട് ഈസ് വുമൺ എന്റർപ്രണർഷിപ്പ്? ഇതിൽ ലാസ്റ്റ് പറഞ്ഞൊരു ടോപ്പിക് വുമൺ എന്റർപ്രണർഷിപ്പ്, അതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഷോർട്ട് ആൻസർ ആയിട്ടോ ഷോർട്ട് എസ്സേ ആയിട്ടോ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മൊഡ്യൂൾ 1-ൽ 6 മാർക്ക് സെക്ഷനിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്റർപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് എന്റർപ്രണർഷിപ്പ്. അതേപോലെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അതോടൊപ്പം റൈറ്റ് എ നോട്ട് ഓൺ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. നെക്സ്റ്റ് 1, ഡിസ്റ്റിംഗ്വിഷ് എന്റർപ്രണേഴ്സ് ആൻഡ് ഇൻട്രാപ്രണേഴ്സ്. ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എന്റർപ്രണേഴ്സ് ആൻഡ് മാനേജേഴ്സ്. ഇത്തരത്തിലുള്ള ഡിഫറൻസുകൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഏതെങ്കിലും ഒന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടുവരാറുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് 1 ഈസ് എക്സ്പ്ലെയിൻ എന്റർപ്രണറിയൽ ട്രേറ്റ്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് കൂടാതെ തന്നെ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കി വെക്കുക. ഈ ഒരു മൊഡ്യൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സെക്ഷനിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സെക്ഷൻ ഈസ് 10 മാർക്ക് സെക്ഷൻ, എസ്സേ സെക്ഷനാണിത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് മിനിമം ഒരു എസ്സേ എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചില സമയങ്ങളിൽ 2 എസ്സേ വരെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇനി പറയുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു പോകേണ്ടതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എല്ലാ സെക്ഷനിലും മിനിമം ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരുന്നതാണ്. എസ്സേയിൽ മിനിമം നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളൊരു മൊഡ്യൂളാണിത്. ഇതൊരിക്കലും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ടോപ്പിക് പോലും സ്കിപ്പ് ചെയ്തു പോയരുത്. ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന 3 എസ്സേസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് എന്റർപ്രണേഴ്സ്, എക്സ്പ്ലെയിൻ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ എന്റർപ്രണേഴ്സ് ഇൻ ഇന്ത്യ, ആൻഡ് എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എന്റർപ്രണറിയൽ ഗ്രോത്ത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ വുമൺ എന്റർപ്രണേഴ്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ
എസ്എ ആയിട്ടോ ഷോർട്ട് എസ്എ ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ആ ഒരു ടോപ്പിക് ഒരിക്കലും സ്കിപ്പ് ചെയ്തു പോകരുത്. മൊഡ്യൂൾ 2, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ആൻഡ് ഇൻസെൻറ്റീവ് ടു ഓണ്ടർപ്രണേഴ്സ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് ഷോർട്ട് എസ്സേസ് ആണ്. 3 മാർക്ക് സെക്ഷനിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ഷോർട്ട് ടേം ഫിനാൻസ്, വാട്ട് ഈസ് മീഡിയം ടേം ഫിനാൻസ് ആൻഡ് വാട്ട് ഈസ് ലോങ് ടേം ഫിനാൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട്, ഫിക്സഡ് ക്യാപിറ്റൽ സപ്പോർട്ട്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ അബൌട്ട് കിറ്റ്കോ, വാട്ട് ഈസ് ഡി ഐ സി. ഇതുപോലെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ കുറിച്ച് 2 മാർക്ക് സെക്ഷനിലും ചോദിക്കാം, അതേപോലെ ഷോർട്ട് എസ്സേയിലും ചോദിക്കാം. ദെൻ വാട്ട് ഈസ് ഇൻസെൻറ്റീവ് ആൻഡ് വാട്ട് ഈസ് സബ്സിഡി. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ഓരോ ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ ഈ ഒരു ടോപ്പിക്സൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാവുന്ന ഒരു മൊഡ്യൂളാണിത്. മൊഡ്യൂൾ 2 6 മാർക്ക് സെക്ഷനിൽ അഥവാ ഷോർട്ട് എസ്സേയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് എൻ എസ് ഐ സി? Describe the various schemes of assistance by SIDBI. What are the functions of SIDBI? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഓർഗനൈസേഷനെ കുറിച്ച് 2 മാർക്ക് സെക്ഷനിൽ ഷോർട്ടായിട്ടും ചോദിക്കാം, അതേപോലെ ഷോർട്ട് എസ്സേ ടൈപ്പിൽ അവരുടെ ഫങ്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് സ്കീംസ് എന്താണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ, ഇങ്ങനെയൊക്കെ ഈ ഒരു സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷനെ കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിച്ചു പോവുക. റൈറ്റ് എ നോട്ട് ഓൺ ടി സി ഒ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഇൻസെൻറ്റീവ്സ് ആൻഡ് സപ്പോർട്ട്സ് ഓഫേർഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പ്രൊമോട്ടിംഗ് ഓണ്ടർപ്രണോറിയൽ ഗവൺമെൻറ്. ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ വാട്ട് ആർ ദ സർവീസസ് ഓഫേർഡ് ബൈ എസ് ഐ എസ് ഐ? ഇത്തരം ഷോർട്ട് ഫോമുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതിയതിന് ശേഷം മാത്രം അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ച ഫങ്ഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെൻ മാർക്ക് സെക്ഷനിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു എസ്സേ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സ് അവൈലബിൾ ടു ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഈ ഒരു മൊഡ്യൂൾ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാവുന്നതേയുള്ളൂ. മൊഡ്യൂൾ 3, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSME. MSME കുറിച്ച് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മാക്സിമം പഠിക്കുക. MSME എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് MSME, അഡ്വൻറ്റേജസ്, ഡിസ്അഡ്വൻറ്റേജസ്. MSME കുറിച്ച് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് MSME കുറിച്ച് മാക്സിമം നിങ്ങൾ പഠിക്കുക. 3 മാർക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് MSME? വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്? ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മേ ബി അത് ഷോർട്ട് എസ്സേ ടൈപ്പിലും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ബ്രിഡ്ജ് ക്യാപിറ്റൽ ആൻഡ് വാട്ട് ഈസ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്? സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിച്ചു പോവുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സിംഗിൾ വിൻഡോ സിസ്റ്റം? അതേപോലെ വാട്ട് ഈസ് സിക്ക് യൂണിറ്റ്? സിക്ക് യൂണിറ്റ് എന്താണ്, ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്താണ്? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ഫ്രാഞ്ചൈസിങ്, വാട്ട് ഈസ് ആൻസിലറി യൂണിറ്റ്? പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സ്പ്ലെയിൻ മാർജിൻ മണി സ്കീം.
ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 3 മാർക്ക് സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. സിക്സ് മാർക്ക് സെക്ഷനിലും ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ MSMEയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതേപോലെ നേരത്തെ ഞാൻ സ്പെസിഫൈ ചെയ്ത ഇൻഡസ്ട്രിയൽ സിക്നെസ്സെക്കുറിച്ച് സിക്സ് മാർക്ക് സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ് ദി കോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്. അതേപോലെ ഡിഫൈൻ സിക്ക് യൂണിറ്റ്, വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നെസ്. ഇവിടെ ഇൻഡസ്ട്രിയൽ സിക്നെസ്സിൻ്റെ സിംറ്റംസ് ചോദിക്കുന്നുണ്ട്, സിക്ക് യൂണിറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, അതേപോലെ ഇൻഡസ്ട്രിയൽ സിക്നെസ്സിൻ്റെ കോസസ് എന്താണ്, കാരണങ്ങൾ എന്താണ്. സോ ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ നേരത്തെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് MSMEs ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് MSME. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. അതേപോലെ ഇതിൽ നിന്നും മറ്റൊന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് MSME. മൊഡ്യൂൾ 3 നിന്നും SA സെക്ഷനിൽ വീണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് MSME കുറിച്ച് തന്നെയാണ്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സ്റ്റാർട്ടിംഗ് ദി MSME. ഒരു MSME സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ്, വേരിയസ് സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് MSMEs ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതേപോലെ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എക്സ്പ്ലെയിൻ ദി പ്രോബ്ലംസ് ഓഫ് SSI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. നമുക്കിനി ഫോർത്ത് മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. എന്താണ് ഫോർത്ത് മൊഡ്യൂൾ? സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ഷോർട്ട് ആൻസർ ടൈപ്പിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഉണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട്. നമുക്കതിലേക്ക് കടക്കാം. വാട്ട് ഈസ് ഫീസിബിലിറ്റി സ്റ്റഡി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, എല്ലാവരും പഠിച്ചു വെക്കുക. അതേപോലെ വാട്ട് ഈസ് സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്? ഈ ഒരു മൊഡ്യൂളിൽ കുറച്ച് അനാലിസിസ് ഉണ്ട്. അതിൽ ഒരു അനാലിസിസിനെ കുറിച്ച് എന്തായാലും ഷോർട്ട് ആൻസറിലോ ഷോർട്ട് എസ്സേയിലോ ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് മാർക്കറ്റ് അനാലിസിസ്? വാട്ട് ഈസ് ഫിനാൻഷ്യൽ അനാലിസിസ്? വാട്ട് ഈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ്? അതേപോലെ 3 മാർക്ക് സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് പ്ലാൻ ലേ ഔട്ട് ആൻഡ് വാട്ട് ഈസ് ഐഡിയൽ ലൊക്കേഷൻ? നമുക്കിനി 6 മാർക്ക് സെക്ഷനിലേക്ക് കടക്കാം. 6 മാർക്ക് സെക്ഷനിൽ സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എന്ന മൊഡ്യൂളിൽ നിന്നും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് പ്രൊജക്ട് ഐഡിയാസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ ലൊക്കേഷൻ ഡിസിഷൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആസ്പെക്ട് ഈസ് ലുക്ക്ഡ് ഇൻ ടു വൈൽ കണ്ടക്ടിങ് ഫിനാൻഷ്യൽ അനാലിസിസ്? ആൻഡ് ദ ലാസ്റ്റ് വൺ ഫ്രം ദിസ് സെക്ഷൻ ഈസ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഇൻ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്? ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് സെറ്റിംഗ് അപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നിന്നും സെറ്റിംഗ് അപ്പിനെ കുറിച്ച്, സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻ അഥവാ SA എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന SA ഏതാണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ സ്റ്റെപ്സ്
involved in setting up of MSMEs. Industrial units, അല്ലെങ്കിൽ MSMEs, setting up ചെയ്യാനുള്ള steps എന്തൊക്കെയാണ്, അതാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൊഡ്യൂൾ, മൊഡ്യൂൾ 5, പ്രൊജക്ട് റിപ്പോർട്ട്. വളരെ ചെറിയൊരു മൊഡ്യൂളാണിത്, പക്ഷേ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ഷോർട്ട് എസ്സേ, ഷോർട്ട് ആൻസർ ആൻഡ് എസ്സേ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഇത് വളരെ ചെറുതാണെങ്കിലും ഓരോ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ, ഞാൻ നേരത്തെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്, അതേപോലെ 30+ മാർക്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണെന്ന്. ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞാൽ വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കാവുന്ന മറ്റൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5, പ്രൊജക്ട് റിപ്പോർട്ട്. ഈ ഒരു മൊഡ്യൂൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കും. 3 മാർക്സ് സെക്ഷനിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, വാട്ട് ഈസ് പ്രൊജക്ട് റിപ്പോർട്ട്, വാട്ട് ഈസ് പ്രൊജക്ട് ഡിസ്ക്രിപ്ഷൻ. ഇത് രണ്ടും നന്നായിട്ട് പഠിച്ചു പോവുക. പ്രൊജക്ട് റിപ്പോർട്ടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതാണ്. വളരെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. സോ ഒരു ടോപ്പിക്കും വിട്ടുപോകരുത്. അതേപോലെ 6 മാർക്സ് സെക്ഷനിൽ പ്രൊജക്ട് റിപ്പോർട്ടിനെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട്. ഈ മൂന്നും ക്ലിയറായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു പോയാൽ ഒരു ഷോർട്ട് എസ്സേ തീർച്ചയായിട്ടും വരുന്നതാണ്. 6 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൊഡ്യൂൾ 5 അഥവാ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന മൊഡ്യൂളിൽ നിന്നും 10 മാർക്സ് സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, എക്സ്പ്ലെയിൻ ദ സ്പെസിമെൻ ഫോം ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട്. പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ സ്പെസിമെൻ ഫോമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചു പോവുക. അതോടൊപ്പം എക്സ്പ്ലെയിൻ ദ കണ്ടന്റ് ഓഫ് എ പ്രൊജക്ട് റിപ്പോർട്ട്. പ്രൊജക്ട് റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന മൊഡ്യൂളിൽ ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, പക്ഷേ അതിൽ ഓരോ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മൊഡ്യൂളാണ്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂൾ ഏതാണെന്ന് വെച്ചാൽ ഫൈനൽ മൊഡ്യൂൾ, മൊഡ്യൂൾ 5, പ്രൊജക്ട് റിപ്പോർട്ട്. ഈ ഒരു 2 മൊഡ്യൂൾ മാത്രം പഠിച്ചാൽ തന്നെ 40+ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതേപോലെ MSME കുറിച്ചിട്ടുള്ള മൊഡ്യൂൾ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മൊഡ്യൂളും വളരെ നന്നായിട്ട് പഠിച്ചു പോവുക. ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവിടെയും അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ വാല്യുബിൾ കമൻസ് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഓൾ ഓഫ് യു സ്റ്റഡി വെൽ. താങ്ക് യു.